അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റീ ക്യാം നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ മറ്റൊരു ദിവസമാണ്, ഇന്നൊരു ശനിയാഴ്ചയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ശനിയാഴ്ച ഇവിടുത്തെ ശനിയാഴ്ച രാവിലെയാണ് വീഡിയോ ഇടാൻ ശ്രമിക്കാറ്. അപ്പോൾ അവിടെ ശനിയാഴ്ച വൈകിട്ട് വരും ആ ഒരു രീതിക്ക്. കാരണം ഇപ്പോൾ നമുക്ക് ഒത്തിരി വീഡിയോസ് അങ്ങനെ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമായ ഒരു സമയം നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. അത് ഒത്തിരി നമ്മുടേതായ തിരക്കിൻ്റെ അല്ല, നമ്മൾ ജോലിയുണ്ട്, പിന്നെ നമ്മൾ ക്ലാസ് 5 ദിവസമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻ്റർ അങ്ങ് തീർന്നു. ഇതിപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വിൻ്റർ അങ്ങ് തീർന്നിട്ട് മഴയൊക്കെ തുടങ്ങി ഒരു നിൽക്കുകയാണ്. തണുപ്പൊക്കെ അത്യാവശ്യം കുറഞ്ഞു, പിന്നെ മഴയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ജാക്കറ്റ് ഇട്ടിട്ട് പോകുന്നത്. നമുക്ക് ഹുഡിയൊക്കെ ഇട്ടിട്ടാണെങ്കിലും വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇത് ഒരു രാവിലെ അല്ല, ഒരു ഉച്ച എടുക്കാറായിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഇനി ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ വന്നപ്പോഴാണല്ലോ ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു, നമുക്ക് എനിക്ക് വന്നപ്പം ഇച്ചിരി ഹോം സിക്നെസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തവർ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ഹോസ്റ്റലിൽ പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോരുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. കാരണം ചിലർ നല്ല കൂളായിട്ട് വന്ന്, കാരണം അവർക്ക് പുതിയ നാട് കാണാനുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കരമായ മൈൻഡ് സെറ്റിൽ വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അത്ര ഒരു പ്രശ്നമൊന്നും കാണത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുവാണെങ്കിൽ, ഞാൻ കുറേ പേരുമായിട്ട് ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇത് ഉണ്ടാവാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും, ഞാൻ പറയുന്ന കാനഡയിലോട്ട് നമ്മൾ പോകുന്ന കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ പോരാനുള്ള ആ ഒരാഴ്ചയിൽ തന്നെ നമ്മൾ പല ചിന്തകളിലേക്കൊക്കെ പോകും. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പല ചിന്തകളിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആരാ ഉള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ ആരില്ലല്ലോ, അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമുക്ക് വരും. അത് ഓരോരുത്തർക്കും പല ലെവലിലായിരിക്കും. ഒരു ചിന്ത ഇങ്ങനെ പോകുന്ന പോലെ ഇരിക്കും. അങ്ങനെ എന്തായാലും നമ്മൾ അവിടുന്ന് കയറിപ്പോരും. കയറിപ്പോന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ കൂടെ നമ്മൾ വീട്ടുകാരും ഉണ്ട്, ആൾക്കാരെ കാണുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു ഇറങ്ങുന്നു. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ, നമ്മളൊരു പുതിയൊരു വീട്ടിലോട്ടാണ് വരുന്നത്. അവിടെ പല സാഹചര്യത്തിൽ നിന്ന്, പല വീട്ടിൽ നിന്ന് വന്ന ഒത്തിരി പേര് കാണും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ അടഞ്ഞുകൂടിയിരിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ വന്നപ്പോൾ ബേസ്മെൻറ്റിലുമായിരുന്നു. അപ്പോൾ ബേസ്മെൻറ്റ് മൊത്തത്തിൽ മടുപ്പാന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇൻറ്റീരിയലാണല്ലോ വന്നത്. ഇപ്പോൾ ബേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അകത്തോട്ട് വെട്ടം പോലും പുറത്തേ വരത്തില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും ബേസ്മെൻറ്റിന്. അപ്പോൾ നമ്മൾ അങ്ങനെ, ഇപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ബേസ്മെൻറ്റിൻ്റെ ഒന്നും പ്രശ്നമില്ലായിരുന്നു എനിക്ക്. എനിക്ക് പോകുന്നതിൻ്റെ ഒരു അത്യാവശ്യം പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് മാനേജ് ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കരുത്. നമ്മൾ ഇവരുടെ കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ, അല്ലെ വീട്ടിൽ കൂടെ ഉള്ളവരുടെ കൂടെയൊക്കെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോവുക, ഒരു ചായയൊക്കെ കുടിക്കുക, അല്ലെ കുറച്ച് കാഴ്ചകൾ കാണുക, പറ്റുന്നവരൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താ, നമ്മൾ വർത്തമാനം പറയുക, പിന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അതൊരിതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി, നമ്മൾ ഒത്തിരി ഇങ്ങനെ നിൽക്കാതെ കഴിവതും നമ്മൾ പെട്ടെന്ന് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ പാർട്ടൈം കണ്ടുപിടിക്കുന്ന കാര്യമാണ്, അതങ്ങനെ ചെയ്യുക. അപ്പോൾ എത്രയും വേഗം നമ്മൾ പാർട്ടൈമിന് എന്തിലേലും എൻഗേജ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒരു വലിയ ചിന്തയാക്കേണ്ടി വരില്ല. ഇത് നമ്മൾ വരുന്ന ഒരു 1-2 മാസമേ ഭയങ്കരമായിട്ട് ഇത് കാണത്തുള്ളൂ. ചിലർക്ക് 1 മാസമേ കാണുള്ളൂ, ചിലർക്ക് 2 ആഴ്ച കാണുള്ളൂ. അതൊക്കെ പക്ഷേ ഇതൊരു എന്താ, ഇതൊരു ഫാക്ടറാണ്. ഞാൻ നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡൗൺ ആവാതെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിൽ എന്താ മടുത്തിങ്ങനെ ഇരിക്കരുത്, പുറത്തോട്ട് ഇറങ്ങണം. ഇത് ആർക്കാണെങ്കിലും ഉണ്ടോ. അപ്പോൾ നമ്മൾ പണ്ട് നമ്മളിപ്പോൾ എന്താ കോളേജിൽ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോകുന്നവർക്ക് പിന്നെ അത് നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറുമല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് രാവിലെയും വൈകിട്ടും, ഇപ്പോൾ 30.5 മണിക്കൂറാണല്ലോ ഒരു ഡിഫറൻസ് വരുന്നത്, ഇന്ത്യ ആയിട്ട് വരുന്നത്. അപ്പോൾ നാട്ടിൽ വിളിക്കാം, വീട്ടിൽ വിളിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. രാവിലെ ആണെ രാവിലെ വിളിക്കാം, വൈകിട്ട് വേണേൽ വൈകിട്ട് വിളിക്കാം. നേരെ ഓപ്പോസിറ്റ് പോലെ വരുന്നതുകൊണ്ട് അതിൻ്റേതായ ഇതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ ബസ് കയറുന്ന സ്ഥലത്താണ്. അവിടെ ഇങ്ങനെ ഇൻ്റർസെക്ഷനാണ് പറഞ്ഞത്. ഇപ്പോൾ എംഗ്ലിൻഡൺ അറ്റ് സെൻറ്റർ പാർക്ക് എന്ന് പറയുന്നൊരു ഇൻ്റർസെക്ഷനാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഹൈവേ പോലെ. അപ്പോൾ നമുക്ക് വണ്ടികൾ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് നല്ലപോലെ ഉണ്ട്. ബസ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതുണ്ട്, നമുക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ റബ്ബ എന്ന് പറയുന്ന സംഭവമൊക്കെ അതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക്
ഇവിടാണ് നമ്മുടെ ഇവിടെ നമുക്ക് കാബൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു അഫ്ഗാനികളുടെ ഒരു കടയാണത്. അവിടെ നമുക്ക് മീറ്റുകൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഒരു ദിവസം എന്തായാലും പോവാം. മീറ്റുകൾ കാര്യങ്ങളൊക്കെ മേടിക്കുന്നതും അങ്ങനത്തെ ഇത്. പിന്നെ പെട്രോൾ പമ്പുകളൊക്കെ ഇങ്ങനെ ഇവിടെ എല്ലാം അടുത്തടുത്തെല്ലാം സുലഭമാണ്. അതുപോലെ ഇവിടെ നിന്നൊരു വളരെ കുറച്ച് ദൂരം പോയാൽ മതി നമുക്ക് ഓഷ്യൻസും അങ്ങനെ ഡോളറാമ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രോസറി മേടിക്കുന്നത് കണ്ട് അതൊക്കെ നമുക്ക് അടുത്തുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് ആ ഡയറക്ഷനിലാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇനി കാര്യം. ഇന്ന് ഇപ്പോൾ ചെന്നിട്ട് ഇന്നിപ്പോൾ ശനിയാഴ്ച ദിവസം, അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അപ്പോൾ ഇങ്ങനെയൊരു ഹോം സിക്നസ് സീനൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. അതൊരു വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വരുമ്പോൾ നന്നായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു വരിക. അപ്പോൾ നമുക്കിപ്പോൾ ബസ്സിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രസ്റ്റോ കാർഡ് എടുക്കുന്നത് അല്ലെങ്കിൽ സിൻ നമ്പറിൻ്റെ ബാങ്കിൻ്റെ പിന്നെ ഉള്ള മറ്റു കാര്യങ്ങൾ ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടങ്ങ് നിന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളങ്ങ് മാറിക്കോളും. പിന്നെ റൂമിൽ തന്നെ ഇരിക്കാതിരിക്കുക, അതാണ് വലിയൊരു മടുപ്പുള്ളത്. മടുപ്പ് പിടിച്ച കേസ്. അപ്പോൾ ഈ വിൻ്ററിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. നമുക്ക് ഈ പുറത്തോട്ടിറങ്ങിയിട്ട് നന്ന് നടന്നേക്കാം, മൈൻഡ് ഒന്ന് സെറ്റാക്കി നടന്നേക്കാം എന്ന് ഓർത്ത് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പുമായിരിക്കും. അപ്പം അങ്ങനെ വരിക. പിന്നെ കുഴപ്പമില്ല, നമ്മൾ അങ്ങ് സെറ്റായി കഴിയുമ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് ഇതായി പൊക്കോളും. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബസ്സിൽ ഒക്കെ കയറി നമുക്ക് അങ്ങോട്ടൂടെ പോകാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ബസ്സിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ബസ്സിൽ നിന്ന് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ പഠിക്കുക. ഒന്ന് എന്തായാലും എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കും. പിന്നെ ഒന്നെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് സെറ്റാകുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് സെറ്റായിട്ട് നാട്ടിൽ പോവുക, ഇങ്ങനെ പല ആഗ്രഹങ്ങളുമായിട്ട് വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇതൊരു വിഷയമല്ലാതാവും കുറച്ച് കഴിയുമ്പോൾ. പിന്നെന്താ, പിന്നെ നമുക്ക് ക്ലാസ്സും ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈമും ക്ലാസ്സും, നമ്മൾ ക്ലാസ് എന്തായാലും വരുമ്പോൾ അങ്ങ് തുടങ്ങുമല്ലോ. പിന്നെ അതും പാർട്ട് ടൈം കൂടെ റെഡി ആയി കഴിയുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഓടിക്കോളും. പിന്നെ നമുക്ക് സമയം കുറവായിരിക്കും. നമുക്കിവിടെ വന്നാൽ സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ സമയം കുറവായിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കും. അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പിന്നെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ സമ്മറൊക്കെ ആയിക്കുമ്പോൾ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. എന്നോട് ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞ വിൻ്റർ ഒരു മടുപ്പ് തോന്നും ചിലപ്പം ചിലവർക്ക്. ചിലർക്ക് ഈ എനിക്ക് ഈ മഞ്ഞൊക്കെ കണ്ട് നടക്കുന്നത് ഇഷ്ടമുള്ള വൈബിലാണ്. പിന്നെ തണുപ്പ് ചിലപ്പം കട്ടിയാവും. -30 -27 ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇച്ചിരി കട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെയുള്ളൊരു മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഈ ഇപ്പോൾ ചില ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഒരു മാസം അല്ലെ ഒന്നര മാസമൊക്കെ ഇങ്ങനെ പാർട്ട് ടൈം കിട്ടാതിരിക്കും. അപ്പോൾ വന്നും കഴിഞ്ഞ് ഈ ഹോം സിക്നസ് കൊണ്ട് ഇതുകൂടെയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു ഭയങ്കര ഡൗൺ ആവാൻ ചാൻസാണ്. പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ അങ്ങനെയാണ്. പക്ഷേ അത് പിന്നെ നല്ലത് എന്തിനേലും ആയിരിക്കും, അത് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും, അങ്ങനെ മുമ്പോട്ട് പോയിക്കോളും. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ GIC കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒന്നും വിഷയമുള്ള കേസല്ല. അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ കൂളായിട്ടിരിക്കുക. ഈ ഒരു കാര്യമൊക്കെ എന്താ ഇങ്ങനെ പലതിലും എൻഗേജ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് നമ്മുടെ ഇവിടെ സ്ക്വയർ വൺ എന്ന് പറയുന്ന കാനഡയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാളുണ്ട്. അവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഒരു സബ്വേ യാത്ര, ട്രെയിനിലെ യാത്ര, ഇവിടെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു യാത്രയൊക്കെ പോകണം. ഇനിയിപ്പോൾ പയ്യ യാത്രകളിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡ് ഇനി വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.